എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം സമയത്തിനെ സ്റ്റാർട്ട് ചെയ്യുവാൻ കഴിയാഞ്ഞത് ഇവിടുത്തെ വൈഫൈൻ്റെ കുഴപ്പമാണ് എന്നാൽ ഇപ്പോഴും അതിൻ്റെ സിഗ്നൽ സ്ട്രോങ് അല്ല ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവോജനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് എ പ്രൊഫൈൽ ഓഫ് കോൺഫിഡൻസ് അപ്പോസ്തോനായ പൗലൂസ് ഫിലിപ്പിയയിലുള്ള ദൈവജനങ്ങളോട് പറയുന്ന വാക്യമാണ് ആധാരമായിട്ട് ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒന്നാമധ്യായത്തിൻ്റെ ഫിലിപ്പിയാലേഖനം ഒന്നാമധ്യായത്തിൻ്റെ നാലാം വാക്യം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു ഇരിക്കുന്നു വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് താനിവിടെ ചെയ്യുന്നത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു പ്രസ്താവനായ പൗലോസ് ഫിലിപ്പിയർക്കെ ലേഖനം എഴുതുന്നത് ഏകദേശം എ ഡി അറുപത്തൊന്ന് റോമിലെ കാരാഗ്രഹത്തിൽ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു താൻ ആ ലേഖനം എഴുതുമ്പോൾ എഫ് ഫിലിപ്പിയയിലുള്ള ഈ സഭ വളരെ ശക്തമായ ഒരു സഭയാണെന്ന് അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവിടെ അധ്യക്ഷന്മാരെന്നും ശുശ്രൂഷകന്മാരെന്നും വിശുദ്ധന്മാരെന്നും വ്യത്യസ്തമായ ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത് വളരെ പ്രസക്തമായ അനേക കാര്യങ്ങൾ ഇവിടെ താൻ ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഏത് സാഹചര്യത്തിലും ക്രിസ്ത്യ അനുഭവം സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന് താൻ പ്രഖ്യാപിക്കുന്നു ഈ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിലാണെങ്കിലും കാരാഗ്രഹത്തിൻ്റെ നിരാശതയോ ദുഃഖമോ പ്രതിസന്ധിയോ ഒന്നും താൻ അവിടെ പറയുന്നില്ല എല്ലായ്പ്പോഴും എല്ലാറ്റിനും വളരെ സന്തോഷവാനായിരുന്നെ മറ്റുള്ളവരോടും ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ താൻ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്തുവിലായിരിക്കുന്ന മനുഷ്യനെ ഏത് സാഹചര്യത്തിലും സാഹചര്യത്തിനു മുകളിൽ ഉയർന്ന് വ്യത്യസ്തമായ ഒരു ക്രിസ്ത്യ അനുഭവം ഉണ്ടാക്കാമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ താൻ പറയുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളിലും കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് കർത്താവ് എന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് എനിക്ക് ഏത് കാര്യത്തിനും സാധിക്കും ഞാനെ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എല്ലാത്തിനും മതിയായവനാണ് എന്ന് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ മലയാളത്തിൽ നാലാം വാക്യവും ഇംഗ്ലീഷിൽ ആറാം വാക്യത്തിലുമാണ് ഈ വാക്യം പറയുന്നത് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു വലിയൊരു വിശ്വാസമാണ് തനിക്കുള്ളത് വിശ്വാസത്തിൻ്റെ ആധാരം തൻ്റെ വിശ്വാസത്തിൽ മാത്രമല്ല വിശ്വാസം ആരിലാണെന്നുള്ളതാണ് പ്രാധാന്യം തന്നിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്തവൻ ഫിലിപ്പിയയിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതേ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർത്തീകരിക്കുവാൻ ശക്തവണ്ണം വിശ്വസ്തനും ശക്തനുമായ ഒരു ദൈവമാണ് തന്നെ ഈ പ്രവൃത്തിക്ക് വിളിച്ചത് എന്നുള്ളത് തനിക്കുറപ്പായിട്ടറിയാം ആ ദൈവം ഏത് സാഹചര്യത്തിലും തന്നെ ശക്തീകരിക്കുകയും ചെയ്യും അതാണ് തൻ്റെ വിശ്വാസത്തിന്റെ ആധാരം ആ തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും താൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ വളരെ ശക്തമായി താൻ തെസ്ലോനിക്കനോട് പറയാണ് നമ്മളെ ജീവിതത്തിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ അത് നിർവഹിക്കും അപ്പോൾ ഇവിടെ പറയുന്നു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികയ്ക്കുവാൻ ശക്തനാണ് കാരണം നമ്മെ ശക്തീകരിക്കുന്ന ആ ദൈവം ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥകളിലും നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുവാൻ അവൻ ശക്തീകരിക്കും ആ ദൈവം എന്ത് നമ്മളിൽ തുടങ്ങിയോ അത് തീർക്കുവാൻ അവൻ നമ്മളോടുകൂടെ വിശ്വസ്തനായിരിക്കും ആ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന സംഗതികൾ നിവർത്തിക്കും അതിന് തടസ്സമായി വരുന്ന ഏത് കാര്യത്തെയും കർത്താവ് കൈകാര്യം ചെയ്യും കാരണം തസ്വലോനിക്കർക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് കർത്താവോ വിശ്വസ്തൻ അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും വിളിച്ച ദൈവം അത് തികയ്ക്കുവാൻ ശക്തനാണ് അവൻ വിശ്വസ്തനാണ് അവൻ്റെ വിശ്വസ്തത നമ്മളുടെ ഈ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടനായ പിശാജിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച് അത് സംരക്ഷിക്കത്തക്ക രീതിയിൽ ദൈവമായ കർത്താവ് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അപ്രസ്തോലൻ വളരെ ധൈര്യമായി ഉറപ്പായി പിലിപ്പിയരോടെ പ്രസ്താവിക്കുന്നത് അത് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉറപ്പായി പ്രസ്താവിക്കുവാൻ ഒരു കാരണമുണ്ട് താൻ അറിയ അറിയുന്ന ദൈവം ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളോടുള്ള അവന്റെ സ്നേഹത്തിൻ്റെ വലുപ്പമാണ് തന്നെ ജീവിതത്തിൽ അങ്ങനെ ഉറപ്പിക്കുന്നത് റോമാലേഖനം എട്ടാമധ്യായത്തിൽ താൻ പറയുകയാണ് ആ ദൈവസ്നേഹം സ്നേഹം ഏത് ശക്തിയെയും അതിജീവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമായതാണ് ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മെ വിളിച്ചവൻ മുഖാന്തരം ആരാണ് വിളിച്ചത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയും അപ്പോൾ ആ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ വലിപ്പമാണ് ആ സ്നേഹത്തിൻ്റെ നീളമാണ് ആ സ്നേഹത്തിൻ്റെ ആഴമാണ് അതുകൊണ്ടാണ് താൻ പറയുന്നത് നമ്മെ സ്നേഹിച്ച കർത്താവ് മുഖാന്തരം നമുക്ക് എല്ലാത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുവാൻ അവൻ നമ്മെ കാക്കും അവൻ നമ്മെ ശക്തീകരിക്കും അവൻ നമ്മോട് കൂടെയിരിക്കും ദുഷ്ടങ്കിൽ നിന്ന് നമ്മെ വിടുവിച്ച് അത് തികക്കുവാൻ തൊക്കെ അത് പൂർത്തിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ് അത് അതിൻ്റെ ആധാരം ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സ്നേഹം എത്ര വലുതാണെന്ന് താൻ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് ഒരു ശക്തിയും അതിൻ്റെ ഇടയിൽ വരുവാൻ ദൈവമായ കർത്താവെ അത് അനുവദിക്കയിൽ അത്ര വലുതാണ് ദൈവസ്നേഹം ദൈവസ്നേഹത്തിന്റെ ആഴം അത്ര വലുതായതുകൊണ്ട് താൻ തന്റെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മെ സ്നേഹിച്ചവനെന്നും രോമാലകനും എട്ടാമത്തെ ആയി അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ പറയുന്നു അതിന്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നത് നമ്മെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ ഒന്നിനും കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അപ്പോൾ തൻ്റെ ആ വിശ്വാസം തൻ്റെ ആ ധൈര്യം തൻ്റെ ആ ഉറപ്പ് തനിക്ക് മാത്രമല്ല രം ക്രിസ്തുവിൽ വരികയും ക്രിസ്തു ആരെയൊക്കെ വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ ക്രിസ്തുവിന്റെ കാന്തയാക്കി മാറ്റിയോ അവരെ കുറിച്ച് മുഴുവനായിട്ടാണ് താൻ പറയുന്നത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമുക്ക് പൂർണ്ണജയം പ്രാപിക്കുന്നു നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് വളരെ ധൈര്യപൂർവ്വം വളരെ ഉറച്ച ശക്തിമത്തായ വിധത്തിൽ താൻ അവരോട് പറയുകയാണ് താൻ പറയുമ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പറയുന്നത് മരണം എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യം മരണമാണ് അതിനെ ആദ്യം കൊണ്ടുവന്നുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് മരണത്തിനോ ജീവനോ എന്ന് വെച്ചാൽ ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചാലും എന്നെ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഈ ഭൂമിയിലുള്ളതിനോ ഇനിയും വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ മറ്റൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല കാരണം ദൈവം അത്ര വിശ്വസ്തനും അവൻ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ കാന്തയാക്കി തൻ്റെ ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മെ മാറ്റിയിരിക്കുമ്പോൾ ആ ദൈവ സ്നേഹ മനസ്സിലാക്കിയ നമുക്ക് ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ സ്നേഹിതന്മാർക്ക് വേണ്ടി മരിക്കുവാൻ വളരെ കുറച്ചുപേര് തുനിയുമ്പോൾ സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഉണ്ടായിരുന്ന മഹിമകളെല്ലാം ഉപേക്ഷിച്ച് കേവലം ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് കാൽവറി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി മരിച്ച സ്നേഹത്തിന്റെ ആഴം ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ ഈ ശക്തികൾക്കൊന്നും അവനിൽ സ്വാധീനം പുലർത്തുവാൻ പറ്റുകയില്ലെന്ന് അപ്പോസ്തോലൻ വിളിച്ചു പറയുകയാണ് അത് തന്നെയാണ് താൻ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തൻ്റെ ഒരവസ്ഥയായിട്ട് മാത്രമല്ല നമുക്ക് പൂർണ്ണ വിജയം നൽകുന്ന നമ്മെ വിടിവെക്കാൻ കഴിയുകയില്ല എന്ന് പൊതുവായിട്ടാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി നാം പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ പറവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരുണയ്ക്കായി കർത്താവിൻ്റെ ദയയ്ക്കായി കർത്താവിൻ്റെ സ്നേഹത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായ നിലയിൽ മുന്നോട്ട് പോകും എന്നാണ് അപ്പസ്തോലൻ നമ്മെ ഓർപ്പിക്കുന്നത് അത് മാത്രമല്ല താൻ സ്നേഹിച്ച ആ മാർഗം എന്താണെന്ന് താൻ പറയുന്നുണ്ട് അത് കാൽവറി ക്രൂശാണ് അതാണ് ഗലാത്തിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് ആ ക്രൂശാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി താൻ കാണുന്നത് അതിൻ്റെ ആറാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു എന്താണ് തന്നെ വ്യത്യസ്തനാക്കി തീർത്തതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടം വരുത് ഇടവരരുത് അതിന്റെ കാരണം ഞാൻ ലോകത്തിലും എനിക്ക് ഈ ലോകവുമായി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ഈ ലോകം എനിക്കും ഞാൻ ലോകത്തിനുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ക്രിസ്തു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ പരിപൂർണത കാണുവാൻ താൻ കാണുന്നത് ക്രൂശിനെയാണ് ആ ക്രൂസിന്റെ വചനം തന്നെ ശക്തീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ് ദൈവശക്തി നമ്മൾക്ക് പകർന്നു തന്നത് ആ ക്രിസ്തുവിന്റെ ആ സ്നേഹ മുഖാന്തരം ആ ക്രൂസിൽ മരിച്ചത് കൊണ്ടാണ് താൻ അതുകൊണ്ട് പറയുന്നത് ഈ ക്രൂസ് യേശു ക്രിസ്തുവിന്റെ ക്രൂശല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രശംസിപ്പാനില്ല ക്രൂസിൽ നാം കാണുന്നത് മരിക്കുന്നതായ യേശുവിനെയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ദൈവ സ്നേഹത്തിൻ്റെ ആഴവും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെതായ ആ ചിന്താഗതിയുമാണ് അതിൻ്റെ പിന്നിലത്തെ തത്വം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവികമായ ആ ധൈര്യം ഉറപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആരാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ആ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെട്ട ക്രൂശ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അത് കടന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഉറപ്പ് ധൈര്യം നമുക്കുണ്ടാകുകയുള്ളൂ മാത്രമല്ല ഈ ക്രൂശിൽ ഉണ്ടായ മെസ്സേജ് ഈ സ്നേഹത്തിൻ്റെ വാർത്തയെ കുറിച്ച് റോമിലുള്ളവരോടെ അപ്പോസ്തോലം പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ വചനമുണ്ടല്ലോ അത് ദൈവത്തിന്റെ ശക്തിയായി നമ്മളിൽ വെളിപ്പെടും അതാണ് റോമാലേഖനം പറയുന്നത് ഈ ക്രൂസിൽ യേശു മരിച്ചു നമുക്ക് വിടുതൽ തരുമെന്ന് പറയുന്ന സുവിശേഷം ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല കാരണം അത് വിശ്വസിക്കുന്ന ഏവനും ആദ്യ വഹൂതനും പിന്നെ ഏവനും രക്ഷയ്ക്കായി അത് ദൈവശക്തിയാണ് അപ്പോൾ ജീവിതത്തിൽ ഓരോന്ന് ദൈവം ദൈവസ്നേഹം ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായ ക്രൂശ് ആ ക്രൂശ് മുഖാന്തരം നമുക്ക് കിട്ടിയ സന്ദേശം അത് ദൈവശക്തിയാണ് എന്തിനെ നമ്മെ രക്ഷിക്കുവാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവവുമായി സമാധാനം നമുക്ക് ഉണ്ടാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നാം അംഗീകരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏക കാര്യം എന്താണെന്നറിയാമോ യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം അത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ടോട്ടലായി വ്യത്യാസം വരും പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതാക്കുന്ന ദൈവത്തിൻ്റെ ആ കാരുണ്യം ദൈവത്തിന്റെ ദയ ദൈവത്തിൻ്റെ വിശ്വസ്തത നാം മനസ്സിലാക്കുകയും യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു പുതിയ ജനനം ആത്മാവിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം വ്യത്യസ്തമായി തീരുന്നു ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു അതാണ് നമുക്കിന്ന് ഈ രാത്രിയിൽ ദൈവ ദൈവത്തിലുള്ള ഉറപ്പിനുള്ള കാരണം കാരണം ഞാൻ ഒരു പഴയ മനുഷ്യനായി ഒരു പ്രകൃതിയുടെ ജീവിതത്തിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ക്രൂസിൽ കാണുകയും ആ ക്രൂസിന്റെ സന്ദേശം എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനുള്ള ദൈവശക്തിയായി മാറുകയും ചെയ്യുന്നു ആ ദൈവശക്തിയോടൊപ്പം തന്നെ ദൈവവചനത്തിന്റെ ശക്തിയോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ വരുന്നു പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു വിശ്വാസം തരുന്നു അതെന്റെ ജീവിതത്തിൽ വലിയ പ്രത്യാശയാണ് നൽകുന്നത് ഞാൻ ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവ പൈതലായി തീരുന്നു എന്നുള്ള ആ വലിയ പ്രതീക്ഷ എന്നെ വ്യത്യസ്തനാക്കി തീർക്കുന്നു പ്രതീക്ഷയില്ലാത്ത ലോകത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന ലോകത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ ഏർ ദുഃഖത്തിൽ നിരാശയിലും ആഴ്ത്തിപ്പതിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മുകളിൽ ആ ഇതിന് അങ്ങേപ്പുറത്തെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു വലിയ ദൈവവും ദൈവത്തിന്റെ വചനവും നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നു അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത അവനെ പഴയ ലൈഫിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതം ചെയ്തെടുക്കുവാൻ കർത്താവെ അവനെ പുതിയ സൃഷ്ടിയാക്കുന്നു അവനൊരു പുതിയ ഹൃദയം കൊടുക്കുന്നു അവനൊരു പുതിയ കാഴ്ചപ്പാട് കൊടുക്കുന്നു അവനൊരു പുതിയ വഴിയെ നടക്കുന്നു അതാണ് അവൻ്റെ പ്രത്യേകത അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ദൈവം ഒരു കാര്യം നമ്മുടെ ഈ കാര്യം ഏറ്റെടുത്താൽ അത് നടത്തുവാൻ അവൻ ശക്തനാണ് എന്നുള്ളതാണ് അതാണ് ഫിലിപ്പ് തീമത്യോസിന്റെ രണ്ടാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എൻ്റെ കർത്താവ് എന്നെ കുറിച്ചുള്ള ആ ചിന്താഗതി എന്താണെന്ന് താൻ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഒരു വിധത്തിൽ ലജ്ജിക്കുന്നില്ല അതിൻ്റെ കാരണം ഞാൻ ആരേ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ദൈവത്തിലുള്ള വിശ്വാസം ദൈവ സ്നേഹത്തിലുള്ള വിശ്വാസം ദൈവസ്നേഹത്തിന്റെ ആ തെളിവായ ക്രൂസിൽ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതിലുള്ള വിശ്വാസം അതിൻ്റെ ആ മെസ്സേജ് മുഖാന്തരം നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയായി വെളിപ്പെടുന്ന ദൈവവചനത്തിന്റെ ശക്തി അവിടെയും തീരാതെ വീണ്ടും പറയാണ് അതുകൊണ്ട് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് ശക്തമായിട്ടറിയാം ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ കാക്കുവാൻ ശക്തനാണ് എൻ ദൈവത്തിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തെ ദൈവത്തിൽ ഞാൻ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുമ്പോൾ അത് അങ്ങേയറ്റം വരെ കൊണ്ടെത്തുവാൻ കഴിയാത്ത ഒരാളിലല്ല സകലത്തെയും നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ അധിപതിയായ ദൈവം എൻ്റെ കാര്യം ചെയ്തെടുക്കുവാൻ തക്കവണ്ണം തൽപരനായി എന്നെ സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്തപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്നെ കുറിച്ചുള്ള അവൻ്റെ പദ്ധതി ഞാൻ അവനിൽ സമർപ്പിക്കുമ്പോൾ ആ അവനിധി അവസാനം വരെ കാക്കുവാൻ ശക്തനായി അവനുള്ളത് കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രത്യാശ നൽകുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇവിടെ മാത്രമല്ല ഈതിനങ്ങേപ്പുറത്തുള്ള ഒരു ലോകത്തെയും നമുക്കെ കാണുവാൻ കഴിയും അതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ വ്യത്യാസം അതാണ് ജീവിതത്തിൽ ഏതവസ്ഥയിലും മനുഷ്യന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് താൻ പറയുന്നത് ഏ കൊരി ലേഖനം രണ്ടാം കൊരിന്തിയർ കരുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ താൻ ഏതോ വിധത്തിലുള്ള ഒരു വേദനയോ ഭാരത്തിലോ കഴിഞ്ഞുകൂടിയപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു ഉദ്ധാരണം തരണമേ ആ പ്രശ്നത്തെ കുറിച്ചൊരു ശൂലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു ആ ശൂലം മാറിപ്പോകുവാൻ താൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു ഉടനെ ദൈവം പറഞ്ഞു ആ ശൂലം ഞാൻ മാറ്റുകയില്ല നിന്റെ ബലഹീനതയിൽ തികഞ്ഞുവരുന്ന ഒരു ദൈവകൃപ ഞാൻ നിനക്ക് പകർന്നു നൽകാം ആ ദൈവകൃപ നിന്നിനുള്ളടത്തോളം കാലം നിന്റെ ബലഹീനതയിൽ ആയിരിക്കുന്ന അവസ്ഥയിലും നീ പരാജയപ്പെട്ടു പോകാതെ നീ ക്ഷീണിച്ചു പോകാതെ നീ തളർന്നു പോകാതെ എനിക്ക് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിളിയാലുള്ള ആശ മനസ്സിലാക്കി ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലാക്കി അത് ചെയ്തെടുക്കുവാൻ എന്നെ ശക്തീകരിക്കും അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്റെ കൃപ നിനക്ക് മതി ആ കൃപ എന്തു ചെയ്യും നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വന്ന് നിന്നെ ദൈവിക പദ്ധതി തികയ്ക്കുവാൻ ഇടയാക്കി തീർക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ നമ്മളോടുള്ള കരുണയാണ് അവൻ്റെ കൃപ നമുക്ക് പകർന്നു വരുന്നത് ആ കൃപയെക്കുറിച്ച് താൻ കൊരിന്ത്യ ലേഖനം പതിനഞ്ചാമധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട് അതിന് ഒന്ന് കൊരിന്ത്യ പതിനഞ്ചില് താൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് താൻ വളരെയധികം അധ്വാനിച്ചു തൻ്റെ സമപ്രായക്കാരേക്കാൾ താൻ കൂടെയുള്ള അപ്പ ഒരുപാട് താൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു അവിടെ താൻ പറയുന്നത് ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു എന്നോടെ അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവ കൃപയാത്രയും അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ആ കാര്യം താൻ ഗ്രഹിച്ചപ്പോൾ താൻ ബലഹീനനാണെന്നൊന്നും താൻ ഓർത്തില്ല താൻ പറയുന്നു എല്ലാവരേക്കാൾ കൂടുതലായി മറ്റപ്പതോലന്മാരെക്കാൾ കൂടുതലായി തൻ്റെ കൂടെ വീണ്ടും ജനിക്കപ്പെട്ട കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തരിച്ച സകലരേക്കാൾ കൂടുതലായി തനിക്ക് അധ്വാനിക്കുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം തൻ്റെ ശക്തിയല്ല താൻ ബലഹീനനാണ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയുടെ വലുപ്പം തന്നെ വ്യത്യസ്തനാക്കി തീർത്തു എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു എനിക്ക് വേറെ ഒന്നും പ്രശംസിക്കാനില്ല പറയാനില്ല ആകെ പറയാനുള്ളത് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിനുത്തരവാദി എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയത്രേ അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരുവാൻ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് തന്നിൽ വന്നപ്പോൾ തനിക്ക് ശക്തി ലഭിച്ചു അപസ്വനായ പൗലൂസ് താൻ അത് വിശ്വസിച്ചു തിബത്യോസിനോട് പറയാണ് നമ്മൾ വീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല പ്രാപിച്ചിരിക്കുന്നത് പിന്നെ ശക്തിയുടെ ആത്മാവിനെയാണ് ദൈവീക ശക്തി നമ്മളിൽ കടന്നുവരും ദൈവിക കൃപ നമ്മെ ശക്തരാക്കി തീർക്കും ദൈവ സ്നേഹം നമ്മൾക്ക് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ആ വലിയ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള ആ വെളിപ്പാട് നമുക്ക് നൽകും എന്താ വെളിപ്പാട് നൽകുന്നത് ദൈവം വിശ്വസ്തനാണ് അവൻ ആ പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചുവെങ്കിൽ അത് തികയ്ക്കും അവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ വിളിച്ച ആ വിളി അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അത് നിവർത്തിക്കും അത് ദുഷ്ടങ്ങളിൽ നമ്മെ വെടിവിച്ച് അവൻ നമ്മെ കാത്ത് നമ്മെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുവാൻ അവനും പരിശുദ്ധാത്മാവും ഈ ദൈവശക്തി ഉള്ള വചനവും എല്ലാം കൂടെ നമ്മെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനം എല്ലാ കാര്യത്തിലും തനിക്ക് ഉറപ്പായി പറവാൻ കഴിയുന്നത് ആ ഒരു കാര്യം മാത്രമാണ് വീണ്ടും താൻ പുലിപ്പിനോട് പറയുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ എനിക്ക് കൃപ നൽകുന്ന കർത്താവ് എന്നെ ശക്തീകരിക്കും താൻ നാലാമത്തെ നാലാമധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പിലിപ്പരൈ നിങ്ങൾ എന്നെ സഹായിച്ചു എന്നുള്ളൊരു നല്ല കാര്യമാണ് എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു എപ്പോഴൊക്കെ ഞാൻ താഴ്ചയിലിരുന്നാലും സമൃദ്ധിയിലിരുന്നാലും ഞാൻ തൃപ്തനായി തന്നെ ഇരിക്കും ഞാൻ വിശന്നിരുന്നാലും ഞാനേ സമൃദ്ധിയിലിരുന്നാലും അനുഭവിച്ചാലും അതെല്ലാം ഞാൻ ശീലിച്ചിരിക്കുമ്പോഴും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നുള്ള ഉറപ്പ് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുന്നില്ല ഏത് സാഹചര്യം എനിക്ക് നേരിട്ടാലും അതെല്ലാം എൻ്റെ ദൈവത്താൽ എനിക്ക് വന്നു എന്നും ആ സാഹചര്യത്തെ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവവേലയുടെ വിസ്തീർണത്തിന് വേണ്ടി അത് ആക്കിത്തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് താൻ ഫിലിപ്പ്യനോട് പറയുകയാണ് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സങ്കടനത്തിലും ആയിരിക്കുന്ന ഫിലിപ്പിയ സഭയെ പീഡനത്തിൽ കൂടെ കടന്നുപോകുന്ന ഫിലിപ്പിയ സഭയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറയുന്നത് എന്നെ ശക്തനാക്കുന്ന ദൈവം എനിക്ക് കൃപ തന്ന ദൈവം എന്നിൽ സ്നേഹം പകർന്ന ദൈവം ദൈവത്തിൻ്റെ അശുവിശേഷത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൃപയുടെ ബഹുത്വം എന്നെ വ്യത്യസ്തനാക്കുന്നു അത് നിങ്ങൾ കാണുന്നുണ്ട് അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്തു ചെയ്യരുത് ദുഃഖിതരായിരിക്കേണ്ട ആവശ്യമില്ല നിരാശരായിരിക്കേണ്ട ആവശ്യമില്ല ഭാരമുള്ളവരായിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കാം ക്രിസ്തുവിൽ നിങ്ങൾക്ക് ധൈര്യം കൊള്ളാം നമ്മളുടെ സാഹചര്യം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ മുൻപോട്ട് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ വലത്തിന്തു നടക്കുമെന്ന് അറിയത്തില്ല ഇടത്തെന്തു നടക്കുമെന്ന് അറിയത്തില്ല ലോകത്തിൽ ആർക്കും തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ സന്തോഷ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ സങ്കടത്തിലും ഭാരത്തിലും നിരാശയിലും കഴിഞ്ഞുകൂടുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കും പൗലൂസ് ഇന്നത്തെ കാരാഗ്രഹമല്ല അന്നത്തെ കാരാഗ്രഹം വളരെ മോശമായ സാഹചര്യമാണ് അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എല്ലാമുണ്ട് വളരെ ഇരുട്ടുള്ള മുറിയിൽ പിടിച്ചിട്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവില് കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുകയാണ് സന്തോഷിപ്പീൻ ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ കാരണം എനിക്കൊരു കാര്യം അറിയാം ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം തികക്കും അതുകൊണ്ട് എൻ്റെ സാഹചര്യത്തിന് മുകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകൃപ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ക്രൂസിൽ കയറിയ ക്രൂസിൻ്റെ ശക്തി ഇതൊക്കെ എന്നെ വ്യത്യസ്തനാക്കി തീർക്കുന്നത് കൊണ്ട് നിങ്ങളുടെയും ജീവിതത്തിൽ അതേ ദൈവത്തിൻ്റെ വിശ്വസ്തത അതേ ദൈവത്തിൻ്റെ കരുണ അതേ ദൈവത്തിൻ്റെ സ്നേഹം അതേ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്കും വ്യത്യസ്തനായിരിക്കുവാൻ കഴിയുമെന്നാണ് അപ്പോ സ്ഥലൻ ശക്തിയുക്തം നമ്മെ ഓർപ്പിക്കുന്നത് താൻ അവിടം കൊണ്ട് നിർത്താതെ താൻ മുന്നോട്ട് പറയുകയാണ് ഈ ലോകത്തിൽ കഷ്ടത മാത്രമല്ല പ്രയാസങ്ങളുടെ മുകളിൽ ജീവിക്കേണ്ടി വന്നാൽ ഇനി മരണം നേരിട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല അതാണ് ഒന്നാമധ്യായത്തിൽ ഫിലിപ്പയിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു നോക്കൂ താൻ ജീവിതത്തെ കാണുന്നത് താൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനു വേണ്ടി അല്ലാതെ അതെനിക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം സന്ദർഭം തരുന്നെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് അത് കർത്താവ് അനുവദിക്കുന്ന കാലത്തോളം ഞാൻ ജീവിക്കും എനിക്ക് ദൈവ കർത്താവിനെ അംഗീകരിക്കാൻ മാത്രമല്ല കഷ്ടപ്പെടുവാൻ പോലും അവൻ വരം തന്നിരിക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലാണ് അവൻ പറയുന്നത് അത് ദൈവം നമുക്ക് വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു അപ്പോൾ യേശുവിനെ അംഗീകരിച്ചു യേശുവിനോടു കൂടെയുള്ള സന്തോഷം പ്രാപിക്കുമ്പോഴും കഷ്ടത എന്നുള്ളൊരു കാര്യം നമ്മളോട് കൂടെ പോകുന്നുണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ കഷ്ടപ്പെടുന്ന ഒരു ജീവിതശൈലിയാണ് താൻ തെരഞ്ഞെടുത്തത് അവൻ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ഒരു ഒരു വിജന സ്ഥലത്തെ എവിടെയോ ജനിച്ചു തന്നെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി താനിക്ക് പാർക്കുവാൻ ഇടമില്ലായിരുന്നു തനിക്ക് ജനിക്കുവാൻ സ്ഥലം കിട്ടിയില്ല താനെ ആ ജനിച്ച് അല്പം കഴിഞ്ഞ് രണ്ടു വർഷം ആയപ്പോഴത്തേന് തൻ്റെ സ്വന്തം രാജ്യം വിട്ട് മിശ്രയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു അത് കഴിഞ്ഞ് തൻ്റെ ആശ്രയത്തിൽ വന്ന് പാർത്തു അവിടെയൊക്കെയും തനിക്ക് കഷ്ടതയും പീഡനവും ഉദ്രവും മാത്രമായിരുന്നു ദൈവത്തിൻ്റെ പുത്രൻ സകലതു ഉള്ളവൻ സഹ ദൈവത്തോടൊപ്പം ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യരൂപം എടുത്തു വന്നവനെ വാ കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുവാനും മരിച്ചവനെ ഉയർപ്പിക്കുവാനും പിശാതിക്കളെ പുറത്തിറക്കുവാനും കടലിന്മേൽ നടക്കുവാനും എല്ലാ കാര്യവും സാധിക്കുന്ന മഹാദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കി എടുക്കുവാൻ പ്രാപ്തി ഉണ്ടായിട്ടും താനെ ഏറ്റവും താഴ്ന്ന നിലവാരം പുലർത്തിയുന്ന ഒരു സാധാരണക്കാരനെ പോലെ ഈ ലോകത്തിൽ ജീവിച്ചു വല്ലവരുടെയും ഇമ്പോട്ട് അവൻ വാങ്ങി വല്ലവരുടെയും കഴുതയെ അവൻ വാങ്ങി അതിൽ കയറിപ്പോകുവാൻ വല്ലവരുടെയും ആ വീടിൻ്റെ ഒരു മുറി പോലെ അല്പനേരത്തേക്ക് വാങ്ങി പ്രസഹാചരിച്ചു താൻ മരിക്കാൻ പോകുമ്പോൾ തനിക്ക് ആ നമ്മൾക്കറിയാം ഒരു കഴിവുമരത്തിൽ തന്നെ തൂക്കി തന്നെ അടക്കിയത് വല്ലവന്റെയും ആ കല്ലറകളിൽ സ്വന്തം എന്ന് പറവാൻ താൻ ഉടുത്തിരുന്ന ഒരു വസ്ത്രം മാത്രം ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിലുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാനായിട്ടല്ല താൻ വന്നത് അതുകൊണ്ട് തൻ്റെ സഭയും കഷ്ടപ്പെടുന്നതിനെ അതൊരു പുതുമയുള്ളതായി കർത്താവ് കണ്ടില്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന്റെ നാമത്തിനായി കഷ്ടപ്പെടുന്നതിനു വേണ്ടിയും ദൈവം നമുക്കൊരു വരം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയെ ഓർത്തു ഭാരപ്പെടേണ്ട ആവശ്യമില്ല കഷ്ടത പിശാചി കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ശപിക്കേണ്ട ആവശ്യമില്ല ദൈവവും നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തി വിട്ടിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരുത്തുവാൻ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുവാൻ നമ്മുടെ കഷ്ടത നമുക്ക് ഹ്യൂമിലിറ്റി നൽകുവാൻ കഷ്ടത നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ വിശ്വാസം വർദ്ധിക്കുവാൻ ജീവിതത്തിൽ സിദ്ധത ഉണ്ടാക്കുവാൻ ഒക്കെ സാധിക്കുമെന്ന് ദൈവോജനെ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോസ്റ്റോ പൗലോസ് പ്രസംഗിച്ചു നടന്നപ്പോൾ താൻ പറഞ്ഞു ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു ഇനി ഈ കഷ്ടത മൂത്ത് കഷ്ടതയിൽ ഈ ജീവിക്കുമ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സുവിശേഷം ചെയ്യുമ്പോൾ മരണം വന്നാലും അത് താൻ പറയുന്നത് നാം വായിച്ച ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഒന്നാം അധ്യായം ഗ്യാലേഖനം ഇരുപത്തിയൊന്നിൽ പറഞ്ഞിരിക്കുകയാണ് മരിക്കുന്നത് ലാഭവുമാണ് ലാഭമെന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇടപാടിലാണ് ആ പദം ഉപയോഗിക്കുന്നത് താന് ജീവിതത്തെ തുലനം ചെയ്തപ്പോൾ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്ക് സന്തോഷമാണ് അത് മറ്റുള്ളവർക്ക് പ്രയോജനമാണ് ദൈവനാമത്തിന് മഹുത്വമാണ് എന്നാൽ താൻ അതൊക്കെ കമ്പയർ ചെയ്തിട്ട് പറയാണ് മരിക്കേണ്ടി വന്നാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും വിട്ടു വിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ അതിനാൽ ഞാൻ അതിനുവേണ്ടി അത്യത്യ അത്യാധികമായി ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് അത്യുത്തമമാണ് നോക്കൂ എന്തൊരു കാഴ്ചപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ സ്വീകരിച്ചുവെങ്കിലും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് നാം ഈ ലോകത്തിൽ എത്ര നാൾ വാർത്താലും നമുക്കൊരു കുഴപ്പവുമില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ക്രിസ്തുവിൻ്റെ മഹത്വവും കണ്ട പൗലൂസ് താൻ യേശുവിനാൽ സന്ദർശിക്കപ്പെട്ട ദിവസം തന്നെ സൂര്യനെ വെല്ലുമാറുള്ള പ്രകാശം തന്നെ അടിക്കുകയും തന്നോട് ഇടപെട്ട ആ ശബ്ദം താൻ ചോദിക്കുന്നത് നീ ആരാണ് എന്നാണ് എന്നിട്ട് യേശു പറയുന്നു നീയെ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ മുള്ളിനു നേരെ ഉതയ്ക്കുന്നത് നല്ലതല്ല തനിക്ക് മനസ്സിലായി ദൈവവുമായി തനിക്ക് ഉതയ്ക്കാൻ പറ്റുകയില്ല അപ്പോൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ചു വലിയ ഉറപ്പുള്ളവനായി തീർന്നു ഇത്ര മഹാദൈവം തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് തന്നെ രക്ഷിച്ചപ്പോൾ ആ ക്രിസ്തുവിനു വേണ്ടി കഷ്ടമേൽക്കുന്നത് അവനൊരു പ്രശ്നമല്ല തൻ്റെ ആഗ്രഹം ഇതേ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട് പത്താം ബാക്യത്തിൽ പതിനൊന്നാം വാക്യത്തിൽ താൻ പറയുന്നു അവനെ മൂന്ന് ആവശ്യം മൂന്ന് താല്പര്യങ്ങളുണ്ട് ഒന്ന് ദൈവത്തേടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുവാൻ രണ്ടാമത് പുനരുദ്ധ കർത്താവിനെ അറിയുവാൻ മൂന്നാമത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി രുചിച്ചറിയുവാൻ അപ്പോൾ താൻ സ്വയമായി ഏറ്റുപറയുകയാണ് എനിക്ക് ക്രിസ്തുവിനെ അറിയണം ക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തി എനിക്കറിയണം എന്തിനാണ് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ആചരിക്കുവാൻ അത് വലുതായി മരണം തന്നെ വന്നാലും അത് അത്യുത്തമമായി താൻ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മാർഗം അറിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തി അറിഞ്ഞാൽ ആ സുവിശേഷത്തിൻ്റെ ശക്തിയുള്ള ദൈവവചനം നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തമാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു കൊന്നവർക്ക് പോഷകത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്കത് ദൈവശക്തിയാണ് ഞാൻ ഈ ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് ലജിക്കാത്തത് അത് ആദ്യം യഹൂദനും പിന്നെ യവനും ദൈവശക്തിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ അത് രുചിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠതയും കർത്താവിൻ്റെ ക്രൂസിൻ്റെ മഹിമയും നമ്മുടെ ജീവിതം ഗ്രഹിക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കാണുമ്പോൾ അവൻ്റെ കൃപയുടെ ബഹുത്വം കാണുമ്പോൾ നമ്മൾക്കും പറവാൻ കഴിയും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ അത് അത്യുത്തമം കാരണം ഞാൻ ക്രിസ്തുവിനോട് കൂടെയായിരിക്കും അടുത്ത വാക്യത്തിൽ താൻ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ താന് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ അത് തിരഞ്ഞെടുക്കും അല്ല എനിക്ക് ഞാൻ ഞെരുങ്ങിയാണ് വിട്ടുവരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരുപ്പാൻ എനിക്ക് കാഞ്ച്യുണ്ട് അത് അത്യുത്തമമാണ് അപ്പോൾ എല്ലാവിധത്തിലും സംതൃപ്തമായ ഒരു ജീവിതം കഷ്ടപ്പെട്ടാൽ അത് പ്രശ്നമില്ല ജീവിക്ക് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ അത് ഞാൻ ചെയ്യും അല്ല മരണമാണെങ്കിൽ അത്യുത്തമമായ ക്രിസ്തുവിനോട് ഇരിക്കുന്ന ആ അവസ്ഥ എൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നു വലിയ ഉറപ്പ് കാരണം എന്താ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവമായ കർത്താവ് തികച്ചെടുക്കുവാൻ വിശ്വസ്തനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അവൻ അറിയാം അതവൻ തികയ്ക്കും അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് നമ്മെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് കാത്തുകൊണ്ട് ആ നിത്യരാജ്യത്തിൽ നമ്മെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ധൈര്യമുള്ളതാണോ പ്രതിസന്ധിയുടെ സമയത്ത് പ്രശ്നങ്ങളുടെ സമയത്ത് അത് ധൈര്യക്കേട് നമുക്കുണ്ടെങ്കിൽ നിരാശയുണ്ടെങ്കിൽ ദൈവത്തെ നോക്കൂ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം തികയ്ക്കും എൻ്റെ വിളിച്ചവൻ വിശ്വസ്തൻ ദൈവവും വിശ്വസ്തനാണ് അവൻ നിങ്ങളെ ഉറപ്പിക്കും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കാത്ത് സംരക്ഷിക്കും അതിൻ്റെ ആധാരം ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രൂശിൻ്റെ വചനമാണ് അത് നമ്മുടെ ശക്തിയാണ് പരിശുദ്ധാൽ നമ്മെ സഹായിക്കും എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു അവൻ്റെ കൃപ എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തി നൽകും അതുമാത്രമല്ല ഞാൻ അവനിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം ആ ഉപനിധി അവസാനം വരെ കാക്കുവാൻ ദൈവം ശക്തനാണ് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിപ്പാൻ ആർക്കും കഴിയില്ല ഒരു ദുഷ്ടനും നേരെ നിൽക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു അതാണ് അവൻ്റെ പ്രത്യാശ അതാണ് അവൻ്റെ ധൈര്യം അതിലാണ് അവൻ ഉറച്ചു നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ഭയത്തിലും വിഷമത്തിലും നിരാശയിലുമായിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെക്കാണ് ക്രിസ്തുവിൻ്റെ ശക്തി കാണും ക്രിസ്തുവിൻ്റെ കൃപ കാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുക ക്രിസ്തുവിൻ്റെ വിശ്വസ്തത കാണു അപ്പോൾ നമുക്ക് ധൈര്യമായി പറവാൻ കഴിയും എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികക്കും ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ തികയ്ക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ നീ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ധൈര്യത്തിനായി സ്തോത്രം നീ ആരാണെന്നും നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പവും നിൻ്റെ കൃപയുടെ ബഹുത്വവും കർത്താവേയും നിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ഞങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ വിശ്വസ്തത ഞങ്ങളെ കാത്തു ദുഷ്ടൻ കയ്യിൽ നിന്ന് വിടിവിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തികച്ചെടുക്കുമെന്ന് ഞങ്ങൾക്ക് കുറപ്പായി വിശ്വസിക്കുവാനൊക്കെ ഓണം നിടയാക്കിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയുണ്ടെങ്കിലും ആ കഷ്ടത മാത്രമല്ല ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ നിൻ്റെ അടുക്കലേക്കാണ് വരുന്നത് അത് ഉത്തമമാണ് അത് ലാഭമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിപ്പാൻ്റെ വണ്ണം നീ ചൊരിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം ദൈവകൃപയുടെ വലിപ്പം കർത്താവ് ദൈവശക്തി ദൈവവചനത്തിൻ്റെ ഉറപ്പ് പ്രത്യാശ ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നുവല്ലോ ആ വ്യത്യാസമായ ജീവിതം ഞങ്ങൾക്കെപ്പോഴും ക്രൂശിനെയും നീ ഞങ്ങളെ വിളിച്ച ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ കണ്ടുകൊണ്ട് നിന്നെ പിന്തുടരുവാൻ നിന്നിൽ ഉറയ്ക്കുവാൻ നിന്നിൽ ധൈര്യപ്പെടുവാൻ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളെ കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു കൊറോണയിൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും നീ നിബിടിവിക്കണമേ പ്രത്യാശയും ധൈര്യവും സൗഖ്യവും അവർക്ക് കൊടുക്കും ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ എല്ലാവരെയും നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാൽ മാവൻ ദൈവത്തിൻ്റെ സംസുഖം കൂട്ടായ്മയും നമ്മളോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും ഒന്നേക്കുണ്ടാകും മറകട്ടെ ദൈവം നമ്മെ വീണ്ടും അനുഗ്രഹിക്കുമാറക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നമ്മെ പിന്തുടരട്ടെ ദൈവത്തിനെ സ്തോത്രം വീണ്ടും ദൈവം അനുവദിച്ചാൽ നമുക്കെ കാണാൻ പ്രേശ്തളാണ്